ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇത് എക്സ്ട്രീം മോട്ടോ ഹെഡ് ആണ് അപ്പൊ നമ്മൾ ഇന്ന് എന്റെ വണ്ടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് മെയിൻ ആയിട്ട് ഇത് നമ്മുടെ അഗേല V4 V4 എന്ന് പറയുമ്പോൾ ഒരു നാലാമത്തെ എഡിഷൻ എന്ന രീതിയിൽ ഞാൻ ഇറക്കിയതാണ് നമുക്ക് ഇന്ന് ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാം അതിന്റെ റേറ്റിംഗ് കാര്യങ്ങളും സംസാരിക്കാം അതോടൊപ്പം തന്നെ പറ്റുന്ന വെച്ചാൽ എന്റെ എക്സോസ്റ്റ് നോട്ടും കൂടി കേൾപ്പിച്ചു തരാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഇതിന്റെ സൈഡിലെ പാനലിൽ തന്നെ തുടങ്ങാം പാനല് നമ്മൾ കസ്റ്റമായിട്ട് ഉണ്ടാക്കിയതാണിത് ഈ KTM ട്രെല്ലീസ് ഫ്രെയിം പോലെ തോന്നിക്കുന്ന ഒരു പാനലാണ് ആക്ച്വലി ഇതിന്റെ സൈഡിലൊരു ഫൈബർ പാർട്ടാണ് വരുന്നത് നമ്മൾ ഊരി മാറ്റിയിട്ട് കസ്റ്റമായിട്ട് ചെയ്തതാണ് അതിന്റെ IGTV നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ച് പിന്നെ നമ്മൾ ഈ ചെയ്സിൽ കാർബൺ റാപ്പ് ചെയ്തിട്ടുണ്ട് സീറ്റ് കവേഴ്സ് നമ്മൾ വേറെ ഇട്ടതാണ് സ്റ്റോക്ക് വരുന്നതല്ല സ്റ്റോക്കിന്റെ പുറത്ത് ഒരു കസ്റ്റമായിട്ട് സീറ്റ് കവർ ചെയ്തിട്ടതാണ് പിന്നെ ഇത് ആക്ച്വലി സീറ്റ് അല്ല സീറ്റ് കൗളാണ് ഇത് ഫൈബർ ചെയ്തെടുത്താണ് സീറ്റിന്റെ പുറത്ത് ഫൈബർ ചെയ്തെടുത്താണ് നമുക്കിത് വേറെ ഒരെണ്ണം കൂടെ ചെയ്യാനായിട്ട് എനിക്ക് പ്ലാൻ ഉണ്ട് വേറൊരു ഡിസൈനും കൂടെ പിന്നെ വണ്ടി ഫുള്ള് റീപെയിന്റ് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് റെഡ് കോംബോ ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ ചെറിയൊരു ആഷ് എന്ന് വേണമെങ്കിൽ പറയാം അതുപോലത്തെ ഒരു ചെറിയൊരു ഡീക്കെയിലും കൂടെ കൊടുത്തിട്ടുണ്ട് ഹൈലൈറ്റിന് വേണ്ടിയിട്ട് പിന്നെ RC അണ്ടർബെല്ലി ആണ് യൂസ് ചെയ്തിരിക്കുന്നത് 390 എന്ന് പറഞ്ഞ മോഡലിന്റെ അണ്ടർബെല്ലി ആയിരുന്നു നമ്മൾ ഇതിന്റെ ഇതായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് എക്സോസിസ്റ്റത്തിനെ കുറിച്ച് പറയാം എക്സോസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മളെ അക്രപോവിക്കിന്റെ റെപ്ലിക്കയാണ് യൂസ് ചെയ്യുന്നത് കാർബൺ ടിപ്പ് ഹെക്സഗണൽ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ് അതിനൊരു ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് വരുന്ന ഒരു സ്റ്റീൽ ബെൻഡ് പൈപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിനൊരു DB കിലർ ഉള്ള ടൈപ്പാണ് അപ്പൊ നമുക്ക് അത്യാവശ്യം സൗണ്ട് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ DB കിലർ എടുത്ത് വെച്ചാൽ മതി പിന്നെ നമ്മൾ ചെയിൻ മാറ്റിയിട്ടുണ്ട് ചെയിൻ റോളോന്റെ ബ്രാസ് കോട്ടഡ് ആണ് യൂസ് ചെയ്യുന്നത് നല്ല പെർഫോമൻസ് ഉള്ള ചെയിനാണ് ഞാൻ ഇതും കൊണ്ടൊരു ടൂറിംഗ് ഒക്കെ ചെയ്ത് നോക്കിയതാണ് അടിപൊളി സാധനമാണ് ഹാൻഡിൽ ബാർ MT ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ഡൊമിനോറിന്റെ ഹോൾഡർ ആണ് കുറച്ചും കൂടി സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹാൻഡിൽ ആയതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്തത് പിന്നെ RCB ഒരു റേഡിയൽ മാസ്റ്റർ സിലിണ്ടർ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് റേസിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ബ്രേക്കിംഗ് ആണ് ഈ ലിവറും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ കൂടാണ്ട് ഇത് കുറച്ച് നല്ല ലുക്സും കൊടുക്കുന്നുണ്ട് വണ്ടിക്ക് പിന്നെ ബ്രേക്കിംഗ് നല്ല ക്രിസ്പാണ് RCB ഒരു രക്ഷയില്ല വേറെ ലെവൽ സാധനമാണ് പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് വരുന്ന ഒരു കാർബൺ ഡിപ്പ് ചെയ്തിട്ടുള്ള ഒരു ലിവർ പ്രൊട്ടക്ടർ ആണ് പിന്നെ നമ്മൾ സസ്പെൻഷൻ മാറ്റുന്നുണ്ട് അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സാധനം സസ്പെൻഷൻ ഡൊമിനോറിനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഡൊമിനോർ 400 സസ്പെൻഷൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് എൻഡ്യൂറൻസിന്റെ സസ്പെൻഷൻ ആണ് സാധാരണ KTMലൊക്കെ വരുന്നത് WP ആണ് പിന്നെ മീറ്റർ കൺസോൾ നമ്മൾ സ്റ്റോക്ക് മീറ്റർ കൺസോൾ ഒരു മാറ്റി അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 1290 ഡ്യൂക്ക് സൂപ്പർ ഡ്യൂക്ക് അല്ലെങ്കിൽ ഒരു C900 800 ആ മോഡൽസിന്റെ ഒക്കെ ടൈപ്പ് ഹെഡ്ലൈറ്റ് കുറച്ച് താഴ്ത്തി അങ്ങനത്തെ ഒരു ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മീറ്റർ കൺസോൾ അതുപോലെ തന്നെ അതിന്റെ ഫ്രെയിം കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയത് അപ്പൊ നമ്മൾ ആ മീറ്റർ ഇവിടെ വെക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ അത് കുറച്ച് ബൾക്കായിട്ടുള്ള മീറ്റർ ആണ് അതുകൊണ്ടാണ് നമ്മളൊരു ആഫ്റ്റർ മാർക്കറ്റ് മീറ്റർ എടുത്തത് ആഫ്റ്റർ മാർക്കറ്റ് മീറ്റർ ആണെങ്കിലും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും തന്നെ നമുക്ക് ആ ഒരു സ്റ്റോക്ക് മീറ്ററിൽ കാണിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും പിന്നെ ട്രിപ്പ് മീറ്റർ ഉൾപ്പെടെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് കണ്ടോ ഇത് നമുക്കൊന്ന് RPM കാണാൻ പറ്റും നോക്കാം എന്നോട് കൂടുതൽ ആൾക്കാരും ചോദിക്കുന്നത് ഹെഡ്ലൈറ്റിനെ കുറിച്ചാണ് അപ്പം ഇത് ഡിസൈൻ ചേർത്താണ് ഹാൻഡ് മെയ്ഡ് ആണ് പിന്നെ ഇത് നമ്മുടെ സാധാരണ പാനൽ തന്നെയാണ് അതിൽ ഞാൻ ഒരു കാർബൺ ഫൈബർ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഹെഡ്ലൈറ്റിന്റെ ഉള്ളിലാണെങ്കിൽ പ്രൊജക്ടറാണ് കൊടുത്തിരിക്കുന്നത് അത് 220 ആണ് പ്രൊജക്ടർ യൂസ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഉള്ളിലൊരു നൈറ്റ് ആയി LED വൈറ്റ് LED കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിസിബിലിറ്റി ആണ് നമുക്ക് ഇതും കൊണ്ട് ടൂറിംഗ് ഒന്നും പോകാൻ പറ്റില്ല ഷോ ബൈക്ക് എന്ന രീതിയിൽ ചെയ്തത് കൊണ്ട് നമുക്ക് അതായാലും മതി തൽക്കാലം റോഡ് വിസിബിലിറ്റി ഉണ്ട് അതുകൊണ്ട് അത് യൂസ് ചെയ്യുന്നു പിന്നെ മഡ് ഗാർഡ് 250 ഡ്യൂക്ക് 250 മഡ് ഗാർഡ് ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോ NS സ്ട്രോക്ക് വീലിന്റെ ഇപ്പുറത്തെ സൈഡിലാണ് ഡിസ്ക് വരുന്നത് അപ്പൊ നമ്മൾ ഈ USD കയറ്റിയത് കൊണ്ട് വീൽ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് ഈ ഡിസ്ക് എന്ന് പറഞ്ഞാല് സാധാരണ NS വരുന്നതിനേക്കാളും വലിയ ഡിസ്കാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഇതൊരു 300 mm ഡിസ്കാണ് ഇതിനകത്ത് കിടക്കുന്നത് പിന്നെ കാലിബർ ഡ്യൂക്കിൽ വരുന്ന അതേ കാലിബർ തന്നെ ആൾക്കാർ കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇതിന്റെ ഇൻഡിക്കേറ്റർ ഹോൾഡർ ആക്ച്വലി ഇതും കസ്റ്റം മെയ്ഡ് ആണ് സംഭവം അടിപൊളിയായിട്ട് അത് എനിക്ക് ചെയ്ത് കിട്ടി ഞാൻ ഉദ്ദേശിച്ച പോലെയൊക്കെ തന്നെ വന്നിട്ടുണ്ട് അതൊരു ഡിസൈൻ ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയതാണ് വർക്ക്ഷോപ്പിൽ പോയി ഉണ്ടാക്കിയതാണ് പിന്നെ ഇതിന്റെ ബാക്കിലെ മഡ് ഗാർഡ് നമ്മൾ ക്രോപ്പ് ചെയ്തിട്ടുണ്ട്
ഒരു കുറച്ചും കൂടെ ഒരു സൂപ്പർ ബൈക്ക് ലുക്ക് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ടയർ കുറച്ചും കൂടെ കാണാൻ വേണ്ടിയിട്ട് ആ മഡ്ഗാർഡ് കുറച്ച് നമ്മൾ ക്രോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന എഞ്ചിൻ ആക്ച്വലി ഇത് BS3 മോഡലാണ്. എൻ്റെ എഞ്ചിൻ ഒരു ഗോൾഡൻ കളറാണ് വരുന്നത്. അപ്പോൾ നമ്മളത് ബ്ലാക്ക് പെയിൻറ് ചെയ്തിട്ടുണ്ട്, മാറ്റ് ബ്ലാക്ക് പെയിൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഡീറ്റെയിൽസിനെ കുറിച്ച് അധികം പറഞ്ഞില്ല, ഇവിടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടാങ്കിലും പിന്നെ ഇതിൻ്റെ ലോഗോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയും കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് മഡ്ഗാർഡിലും ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് വണ്ടിയിൽ മൊത്തമായിട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് പറയാനാണെങ്കിൽ നമുക്ക് റാപ്പ് ചെയ്യാനായിട്ട്, അതായത് ഈ കാർബൺ റാപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ആകെപ്പാടെ ചിലവായിരിക്കുന്ന ഒരു 1600 രൂപയോളം ചിലവായിട്ടുള്ളൂ. പിന്നെ സ്റ്റിക്കേഴ്സ്, അതായത് വണ്ടിയിൽ ഒട്ടിച്ചിരിക്കുന്ന മൊത്തം ഡീറ്റെയിൽസും കൂടെ 1500 രൂപ ആ റേഞ്ചിലാണ് എനിക്ക് ചിലവായത്. പിന്നെ മീറ്റർ കൺസോൾ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് മേടിക്കാൻ കിട്ടും. അതിൻ്റെ റേറ്റ് വരുന്നത് 1800 രൂപയാണ്. പിന്നെ ഈ RCB റേറ്റ് വരുന്നത് 7500 ആണ്. നമുക്ക് ബാൻഡോസിലും LRL മോട്ടോഴ്സിലും അവൈലബിൾ ആണ്. ഇത് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് വേറെ കുറെ കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് ഏകദേശം 1100 എന്തോ ആ റേറ്റിലൊക്കെ നമുക്കിത് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ മഡ്ഗാർഡ് നമുക്ക് KTM നിന്ന് വാങ്ങാൻ കിട്ടും. 1500 1600 രൂപ ആ റേഞ്ചിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ അണ്ടർബെല്ലി എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ബെല്ലി പാൻ നമ്മുടെ RCB ഉപയോഗിച്ചിരിക്കുന്നത്, അത് 1900 റേഞ്ചിലാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അത് മൊത്തമായിട്ട് പിന്നെ നമ്മൾ ക്ലാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ സീറ്റ് കവർ ഉണ്ടാക്കാനായിട്ട് ഏകദേശം 2000 രൂപ ചിലവായിട്ടുണ്ട്, ആ സീറ്റിൻ്റെ മൊത്തം വില ഉൾപ്പെടെ. പിന്നെ എക്സോസ്റ്റ് ഏകദേശം 3000 രൂപ എക്സോസ്റ്റിൻ്റെ റേറ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ ലിങ്ക് പൈപ്പ് അല്ലെങ്കിൽ ബെൻഡ് പൈപ്പ് ഏകദേശം 1800 രൂപ റേറ്റ് ഉണ്ട്. പിന്നെ മൊത്തം നമുക്ക് പെയിൻറ്റിങ്ങിന് കോസ്റ്റ് ആയത്, അതായത് വീൽ ഉൾപ്പെടെ നമുക്ക് കോസ്റ്റ് ആയത് 7000 രൂപയാണ്. അതിനകത്ത് ഈ വീൽസ് എല്ലാം ഇതാണ്, മെറ്റാലിക് പെയിൻ്റ് ആണ് അടിച്ചിരിക്കുന്നത്. പിന്നെ ഇത് മാത്രമാണ് ഗ്ലോസി ബ്ലാക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് മഡ്ഗാർഡും ബാക്കി ഈ ഒരു പോർഷനും ഇത് രണ്ടും മെറ്റാലിക് ബ്ലാക്ക് ആണ്. അത് മെറ്റാലിക് റെഡാണ്, സിൽവർ കൂടിയൊരു മെറ്റലാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. നമ്മൾ അടുത്ത് പോയാലേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇതുണ്ടാക്കാനായിട്ട് ഏകദേശം ഒരു 1800 രൂപ ചിലവ് വന്ന് ഈ മുകളിൽ കസ്റ്റം പാർട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ സ്മോക്ക് ചെയ്തിട്ടുണ്ട്, അതിനൊപ്പം തന്നെ പ്രൊജക്ടർ ഇട്ടിട്ടുണ്ട്, 200 പ്രൊജക്ടർ. അത് നമ്മൾ സ്ക്രാപ്പ് ചെയ്യുന്നതാണ് എടുത്തത് പ്രൊജക്ടർ, അതുകൊണ്ട് നമുക്ക് അധികം റേറ്റ് ആയില്ല, ഒരു 700 രൂപ എന്തോ ആയുള്ളൂ ഈ പ്രൊജക്ടറിന്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള നൈറ്റ് ഐ എൽ ഇ ഡിക്ക് 1000 രൂപ വിലയുണ്ട്. നമ്മൾ പേരായിട്ടാണ് വാങ്ങിയത്, അപ്പോൾ ഏകദേശം 2000 രൂപ വരും. ഒരെണ്ണം വേറൊരു ഫ്രണ്ടിന് കൊടുത്തു. പിന്നെ ഈ USD ഫോർട്ട് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 15000 രൂപ നമുക്ക് ചിലവായിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ആ ഫുൾ സെറ്റാണ്, ഈ കാലിപ്പർ, അതുപോലെ തന്നെ ഫോർക്ക്, ടീ സ്റ്റമ്പ്, അപ്പർ പ്ലേറ്റ്, അങ്ങനെ ഫുൾ സെറ്റ്. പിന്നെ അതിൻ്റെ ബ്രേക്ക് ഹോസ് ഉൾപ്പെടെ കുറച്ച് സാധനങ്ങൾ മേടിച്ച് അതിൻ്റെ എല്ലാത്തിനും കൂടെ റേറ്റാണ് ഈ പറഞ്ഞ 15K ഇൻക്ലൂഡിങ് ലേബർ ചാർജസ്. നമുക്ക് അത്രയും ആണ് ചിലവായത്. പിന്നെ ഹാൻഡിൽ ബാറും കൂടെ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു എക്സ്ട്രാ 2000 കൂടെ നമുക്ക് ചിലവാകും. ഇപ്പം സ്റ്റോക്ക് ഹാൻഡിൽ ബാർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റി ഇതുപോലൊരു ഒരു ഹാൻഡിൽ ബാർ എന്താണെങ്കിലും അതിൻ്റെ ഒപ്പം തന്നെ മാറേണ്ടി വരും. അപ്പം അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 2000 കൂടെ നമുക്ക് ചിലവാകും. ഓൾറെഡി ഹാൻഡിൽ ബാർ മാറുന്നതാണെങ്കിൽ നമുക്ക് ആ ഒരു കോസ്റ്റ് ഒഴിവാക്കാം. പിന്നെ നമ്മൾ ഈ സൈഡ് പാനൽ ചെയ്യാനായിട്ട് ഏകദേശം ഒരു 5500 6000 രൂപ ചിലവായിട്ടുണ്ട് ഈ സൈഡിൽ, അപ്പുറത്തും കൂടെ ചെയ്യാനായിട്ട്. ഞാൻ എല്ലാ പാർട്സും കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു, എല്ലാ പാർട്സിനെ കുറിച്ചും സംസാരിച്ചെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം, അപ്പം ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരുന്നതായിരിക്കും. ഇനിയും പുതിയ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നു, മോഡിഫിക്കേഷൻ ചെയ്ത വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഒപ്പം ആ ബെല്ലൈക്കണം കൂടെ ക്ലിക്ക് ചെയ്തേക്കാം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.